another stream, guys. Ellarkum welcome to the stream. Hi, guys. Ellarkum hi. Welcome to the stream. Chevi boy, you are sorry, guys. Sorry. That's so sorry. Guys, ellarkum welcome to the stream. Hi, guys. Intro off. Oh, fuck. Ippa shiriyayile. Set. Okay. സോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ഹായ്. ഡേ ടു കഴിഞ്ഞ ഡേ എടാ, ഞാനത് ഞാൻ വന്ന ഡേ ത്രീ ആടാ. മൂന്ന് ദിവസം ഗ്യാപ്പ് ഉണ്ടായിരുന്നു എനിക്കറിയാം, ഞാൻ പറഞ്ഞില്ലേ ഗൈസ്. ഒന്നാമത്തെ ദിവസം ഇതുപോലെ അവരുണ്ടായിരുന്നു, അതായത് പറഞ്ഞില്ലേ, അവളുടെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിൽ വന്ന് നമ്മൾ ഡേറ്റും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതായിരുന്നു. രണ്ടാമത്തെ ദിവസം ആ കറക്റ്റ് ദിവസം വൈകുന്നേരം ഡ്രീമറും അനീഷേട്ടനും എല്ലാം ഇവിടെ വന്നു. പിന്നെ അവർ പോയപ്പോൾ അടുത്ത ദിവസമായി, അങ്ങനെ രണ്ട് ദിവസം പോയി. പിന്നെ മൂന്നാമത്തെ ദിവസം ഇന്നലെ ഞാൻ ഉറങ്ങിപ്പോയതാണ്, സത്യമായിട്ട് ഞാൻ ഉറങ്ങിപ്പോയി. കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു, എണീറ്റപ്പോൾ തന്നെ രാത്രി എണീറ്റപ്പോൾ ലേറ്റായി. അങ്ങനെ കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു. നോട്ടിഫിക്കേഷൻ വന്നില്ല, നോട്ടിഫിക്കേഷൻ ഇപ്പോൾ സെൻഡ് ആയതുള്ളൂ. ഇപ്പോൾ വരും. ഉള്ളിയപ്പോൾ കളിക്കും. കേരള വിഷൻ ശരിയായോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഇപ്പം ഫാസ്റ്റ് നോക്കാം. നോക്കി നോക്കട്ടെ. മുളം തണ്ട് അല്ലെങ്കിൽ ലൈവ് ഇടുന്ന ദിവസം ഇത് തന്നെയാണ് അവസ്ഥ. നെറ്റ് കട്ടലായിരിക്കും. ഇവിടെ എൻ്റെ ആയിരിക്കും, ദേ യുവർ ഇൻ്റർനെറ്റ് സ്പീഡ് 87 MB/s. 1 GB/s പ്ലാനാണ്. 1 GB/s ഡേറ്റ് പറയണം. എടാ, ഡേറ്റ് തീരുമാനിച്ചില്ല, ഞാൻ പറയാം. ഗൈസ്, ഞാൻ എല്ലായിടത്തും പറഞ്ഞില്ലായിരുന്നോ, ഞാൻ നവംബറിലായിരിക്കും മോസ്റ്റ്ലി കല്യാണം. അപ്പോൾ നവംബറിലായിരിക്കും കല്യാണം. അപ്പോൾ നിങ്ങളെല്ലാവരും വിളിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. സോ കല്യാണത്തിന് ആരും വിളിക്കുന്നില്ല, റിസപ്ഷൻ ആയിരിക്കും നിങ്ങളെല്ലാവരും വിളിക്കാൻ, ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ എറണാകുളം ആയിരിക്കും സ്ഥലം. അപ്പോൾ ഒരു കാര്യത്തിൽ എനിക്ക് ഇതൊന്നുമില്ല ഗൈസ്, നമ്മൾ എത്ര പേർക്കുള്ള ഫുഡ് ഇതാക്കണം എന്നുള്ളതില്ല. എറണാകുളത്തെ യൂട്യൂബേഴ്സ് ആയിട്ടുള്ള എല്ലാവരെയും ബാക്കി എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്തിട്ട്, അതായത് ബാക്കി യൂട്യൂബ് കമ്മ്യൂണിറ്റിയിലുള്ള ഫ്രണ്ട്സും ബാക്കിയുള്ള എല്ലാ ഫ്രണ്ട്സിനെയും എല്ലാം കൂടെ വിളിച്ചിട്ട് കല്യാണം വളരെയുള്ള റിസപ്ഷന് വിളിക്കാം എന്നുള്ളൊരു രീതിയിലാണ് ഞാനിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ ഗൈസ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും മറ്റേ ഫുഡ് കിട്ടിയില്ല എന്നുള്ളൊരു കംപ്ലയിൻറ്റ് വരുവാണെന്നുണ്ടെങ്കിൽ, മറ്റേ ലേസിന് അടി ഉണ്ടായതുപോലെ മറ്റേ തൊട്ടിക്കെറിയും പപ്പടത്തിനെറിയോ അടിയും വഴക്കമൊന്നും ആക്കരുത് എന്നുള്ളൊരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ. കാരണം ഇത്രയും പേരെ ആരെ വിളിച്ചാൽ നിങ്ങൾ എത്ര പേർക്ക് വരാൻ പറ്റും, ലൈവ് കാണുന്ന എത്ര പേർക്ക് വരാൻ പറ്റും അതൊന്നും എനിക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നവംബറിലായിരിക്കും. അപ്പോൾ നവംബറിൽ കല്യാണം അവളുടെ വീട്ടിൽ വെച്ച്, അവളുടെ വീട്ടിൽ അമ്പലത്തിൽ വെച്ച് തന്നെ ആയിരിക്കും. പക്ഷേ റിസപ്ഷൻ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒരെണ്ണം എൻ്റെ വീട്ടിൽ വെച്ചും ഒരെണ്ണം എറണാകുളത്ത് വെച്ചിട്ടുമാണ്. നിങ്ങൾ ഞങ്ങളെ വിളിക്കുമല്ലോ, നിങ്ങൾ വരണം. അതെ, റിസപ്ഷൻ ഉറപ്പായിട്ടും വരണം. അവിടെ പിന്നെ നമ്മൾ എല്ലാം പ്രോപ്പറായിട്ടൊന്ന് പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ നിൽക്കുകയാണ്. പപ്പട അടിയൊന്നും ഉണ്ടാക്കരുത്, അതാണ് എൻ്റെ ഒരു ഇത്. അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു ദ സ്ട്രീം. ഇന്നലെ ഇവന്മാരെൻ്റെ. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു ദ സ്ട്രീം ഗൈസ്. നമുക്ക് നേരെ സിറ്റിയിലോട്ട് കയറാം. എൻ്റെ വാസുണ്ണൻ്റെ കല്യാണം വിളിക്കാൻ വന്നേ, എല്ലാവരും വരണമെന്ന്. സൗണ്ട് കൂട്ടാമോ ഗൈസ്? സൗണ്ട് കുറവുണ്ടോ? ഇതിപ്പോൾ രണ്ട് ദിവസമായിട്ട് പറയാനുണ്ടല്ലോ, സൗണ്ട് കുറവുണ്ടോ? ഇതിങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റൂലല്ലേ ഗൈസ്? സൗണ്ട് കുറവുണ്ടോ? ഡേറ്റ് എന്നാ? ഡേറ്റ് കൺഫേം ആയില്ല ബ്രോ. ഡേറ്റ് ഞാൻ അറിയിക്കാം, ഉറപ്പായിട്ട് ഡേറ്റ് അറിയിക്കാം. ഡേറ്റ് കൺഫേം ആയിട്ടില്ല. ഡേറ്റ് കൺഫേം ആകുമ്പോൾ ഞാൻ പറയാം. സിറ്റി സ്റ്റാറ്റസ് നോ, ഇല്ല ഇല്ല. അപ്പോൾ ബ്രോയുടെ ഫോണിൻ്റെ പ്രശ്നമാണ് കേട്ടോ, അത് അത് ഫോണിൻ്റെ പ്രശ്നമാണ്. ഓക്കെ. കല്യാണ ചെക്കെന്നോ? അയ്യോ, നമുക്ക് പെണ്ണില്ലടാ. ഡാ മോനെ, വിഷമിക്കില്ലടാ, സമയമാകുമ്പോൾ വരുവടാ. എല്ലാം സമയമാകുമ്പോൾ എല്ലാം നടക്കും, അതത്രേ ഉള്ളൂ. ചില്ലായിട്ടിരിക്കുക. വേലുണ്ട്. മുകുന്ദന്റെ ഓമന ചുണ്ടിൽ മുളം തണ്ട് മൂളിയതെന്തോ, മനസ്സിന്റെ മൊഴികളിൽ ഊതിയ
ഉള്ളിയപ്പ് കളി ഇന്ന് ഉള്ളിയപ്പ് കളിക്കണോ? എടാ ഉള്ളിയപ്പ് കളിച്ച് തീർക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. അല്ല കുറേ പേര് തീർത്തേക്കുന്നത്, അപ്പോൾ ഉള്ളിയപ്പ് ഇതാക്കണം. എടാ സെൽട്ടോസ് ആണോ കല്യാണ വണ്ടി? എടാ സിനെ നമ്മുടെ സെൽട്ടോസ് ഉള്ളപ്പോൾ ഞാൻ വേറെ ഒരു വണ്ടി മേടിക്കൂല, നമ്മുടെ സെൽട്ടോസ് ആണ് കല്യാണ വണ്ടി. അല്ല പിന്നെ വേറെ എത്ര വലിയ വണ്ടി വന്നാലും നമ്മൾ അതിൻ്റെ പുറകിലേ ഇടുള്ളൂ. സെൽട്ടോസ് ആണ് കല്യാണ വണ്ടി. അല്ല പിന്നെ അതിനൊരു മാറ്റമില്ല. 6 അവർ സ്ട്രീം. എടാ ഞാൻ കുറച്ച് എളുപ്പമാണെന്നാണ് കേട്ടോ വിചാരിച്ചത്. അത് വിചാരിച്ച പോലല്ല, അത് നല്ല പാടാ. അത് $200K for $300K. എടാ സത്യം, എടാ ഞാൻ ഞാൻ ലോക്കോയിൽ 300K അടിക്കാൻ പോവാ. കൈസ് നിങ്ങളെല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണേ. ഏഷ് നിങ്ങളെല്ലാവരും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യണം. വി ആർ അബൌട്ട് 300K ലാസ്റ്റ് പൊസിഷൻ. ഇത് എവിടെയാണ്, ഇത് എവിടെയാണ് ഇറങ്ങിയത്? ഓക്കെ ഓക്കെ ഓക്കെ, ലോ പ്രൊഫൈൽ. വണ്ടിയുടെ മുകളിൽ വെച്ച പെട്ടി, എടാ പെട്ടിയൊക്കെ മാറ്റി, വണ്ടിയുടെ മുകളിൽ പെട്ടി മാറ്റി കേട്ടാ. സെൽട്ടോസിൻ്റെ പെട്ടി റിമൂവ് ചെയ്തു, സെൽട്ടോസിൻ്റെ മണ്ടക്കുള്ള പെട്ടി റിമൂവ് ചെയ്തു. കുറച്ചാൾ ഇനി പെട്ടി ഇല്ലാതായിരിക്കും ഓടുന്നത്. നമുക്കേ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. പരിപാടി മാറ്റി. ഹലോ കുട്ടി. ഹലോ കുട്ടി, പേരെന്താ? നതാഷ. ഗ്യാങ് ആണോ? ഓ ബിസിനസ് ഉണ്ട്. എന്ത് ബിസിനസ്? റിയൽ എസ്റ്റേറ്റ്. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്. കുട്ടിക്ക് ഈ സിറ്റിയിൽ വന്നിട്ട് കുറച്ച് നാളായോ? ഒരു 2 വർഷമായി. വർഷമാ? കുട്ടി ഒന്ന് വരൂ, ഒന്ന് വരൂ, ഒന്ന് വരൂ.